നമസ്കാരം. ഇടതുപക്ഷ സഹയാത്രികനായ സ്വാമി സന്ദീപാനന്ദ ഗിരി സ്വാമിയുടെ ആശ്രമത്തിൽ നടന്ന കാർ കത്തിക്കൽ കേസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് ഒരു വഴിത്തിരിവിലെത്തിയത്. ആ വഴിത്തിരിവ് മറ്റൊന്നുമായിരുന്നില്ല, 4 വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസായിരുന്നു അത്. ആശ്രമത്തിൽ ആരാണ് അതിക്രമം നടത്തിയത്, ആശ്രമത്തിൻ്റെ മുറ്റത്ത് കിടന്ന കാറുകൾ കത്തിച്ചത് ആരാണ്, അതായത് ആക്രമണത്തിന് ആശ്രമത്തിന് നേരെ വലിയ ആക്രമണം നടത്തുകയും തന്നെ വധിക്കാനുമായിരുന്നു പദ്ധതിയെന്നും അതിന് പിന്നിൽ സംഘപരിവാർ സംഘടനകളാണ് എന്നുമാണ് അന്ന് സ്വാമിജി ആരോപിച്ചത്. ഈ ആരോപണത്തിന് പിന്തുണയുമായി മണിക്കൂറുകൾക്കകം, അതായത് ഈ കാറുകൾ കത്തി മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്രമത്തിൽ എത്തി സാന്ത്വനിപ്പിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 4 വർഷം ഈ കേസ് അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. ഈ സമയത്താണ്, 4 വർഷത്തിന് ശേഷം ഈ കേസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്നൊരു മൊഴി പുറത്തു വരുന്നത്. ആ മൊഴി ഇങ്ങനെയായിരുന്നു, തൻ്റെ സഹോദരനാണ് ഈ കാർ കത്തിച്ചത് അല്ലെങ്കിൽ ആശ്രമത്തിനെതിരെ ആക്രമണം നടത്തിയത്. ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു എന്ന ഒരു മൊഴിയാണ് ഇയാളുടെ പ്രശാന്ത് എന്ന ഒരു യുവാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടുകൂടി മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന സ്വാമിജി പുറത്തു വരികയും വീണ്ടും സംഘപരിവാർ സംഘടനകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണം നടത്തുകയും ആ പ്രദേശത്തെ സംഘപരിവാർ പ്രവർത്തകർ, ഹിന്ദു സംഘടനാ പ്രവർത്തകർ തൻ്റെ ആശ്രമത്തെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നുവെന്നും ഒടുവിൽ ഈ മരിച്ചുപോയ ആളുൾപ്പെടെ ഉള്ളവരാണ് ഈ കാറ് കത്തിച്ചതിന് പിന്നിലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, കേസ് തെളിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചരണമാണ്. വലിയ ആശ്വാസമായിരുന്നു അന്ന് സ്വാമിയുടെ മുഖത്ത്. പക്ഷേ ഇന്ന് വീണ്ടും ആ സ്ഥിതി മാറിമറിയുന്നു. ഈ പറയുന്ന പ്രശാന്ത് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അല്പസമയം മുമ്പാണ് ഈ പ്രശാന്തിനെ മൊഴിയെടുക്കാനായി കൊണ്ടുപോയത്. ആ സമയത്ത് പ്രശാന്ത് മൊഴി മാറ്റി പറയുകയായിരുന്നു. അതോടുകൂടി ക്രൈംബ്രാഞ്ചും സ്വാമിജിയും വീണ്ടും വെട്ടിലാവുകയാണ് ചെയ്തത്. നമുക്കറിയാം, സ്വാമി സന്ദീപാനന്ദ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യഘട്ടത്തിലൊക്കെ അവർക്ക് സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നു, ഹിന്ദു സംഘടനകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ അദ്ദേഹം നോക്കിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ പോയ ഒരു പഠനയാത്രയിൽ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം കടുത്ത ഇടതുപക്ഷ സഹയാത്രികനായി ഈ സ്വാമി മാറുകയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന സമയത്തൊക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടുകളെയും ശബരിമലയിൽ അയാൾ നടത്തിയ അതിക്രമങ്ങളെയുമൊക്കെ വല്ലാതെ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഈ സന്ദീപാനന്ദ ഗിരി എന്ന് നമുക്ക് മനസ്സിലാകും. ആ സമയത്താണ് ആശയ സമരങ്ങളിൽ പരാജയപ്പെട്ട സ്വാമി ഒരു ഗൂഢാലോചന നടത്തുകയും കാർ ആശ്രമത്തിനുള്ളിലെ കാറ് കത്തിക്കുകയും ചെയ്തു എന്നൊരാരോപണമുണ്ട്. ഇത് മറ്റാരും ചെയ്തതല്ല, സ്വാമിജി തന്നെ കത്തിച്ചതാണ് എന്നായിരുന്നു ആ സമയത്തുണ്ടായ ആരോപണം. ഇതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ ഈ സംഭവത്തിന് പിന്നിൽ ആരാണ് എന്ന് 4 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ടിടപെടുകയും പ്രതിയെ എത്രയും വേഗം പിടികൂടും എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിലും 4 വർഷമായിട്ടും പ്രതിയെ പിടികൂടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുന്നു. അന്നുയർന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് വരുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു മൊഴി പുറത്തു വരുന്നത്. ഈ മൊഴി പുറത്തു വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് സന്ദീപാനന്ദ ഗിരിയും പിണറായി വിജയൻ സർക്കാരുമായുള്ള ചില ഒത്തുകളിയും കൂട്ടുകച്ചവടങ്ങളും പുറത്തുവന്ന സമയം കൂടിയായിരുന്നു. സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം, ആ ആശ്രമം കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ ഔഷധി പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിനായി വിലയ്ക്കെടുക്കുന്നു എന്നൊരു ശ്രുതി വന്നു. ഈ ഭൂമി സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ വളരെ ഉയർന്ന വിലയിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു. അതുവഴി സ്വാമിക്ക് സാമ്പത്തിക ലാഭമുണ്ടാകാൻ പോകുന്നു എന്ന ഒരു വാർത്ത പരന്നിരുന്നു. ആ വാർത്തയെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഔഷധി കേന്ദ്രങ്ങളും ഇത് ശരിവച്ചതാണ്. കാരണം ഔഷധി ഈ സംസ്ഥാനത്തിൻ്റെ 4 സ്ഥലങ്ങളിൽ 4 പുതിയൊരു ഔട്ട്ലെറ്റുകൾ കൂടി വരാൻ പോകുന്നു. അതിൽ 1 എണ്ണം സന്ദീപാനന്ദഗിരിയുടെ ഈ ആശ്രമത്തിലാണ്. ഈ ആശ്രമം ഏറ്റെടുക്കാൻ അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നതാണ്. അത് അന്തിമ ധാരണയിലേക്ക് പോകുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നതും. സന്ദീപാനന്ദ ഗിരിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി, അതുവഴി ഖജനാവിനുണ്ടാകാൻ പോകുന്ന നഷ്ടം, സ്വാമിക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നേട്ടം, ഇതൊക്കെ വെളിച്ചത്ത് വരുന്ന രീതിയിലുള്ള
വാർത്തകൾ പരന്നത്. ആ സമയത്താണ് പഴയ കേസുമായി ബന്ധപ്പെട്ട് ഒരു മൊഴി പുറത്തു വരുന്നത്. ആ മൊഴി സ്വാഭാവികമായ മൊഴിയാണോ അതോ ഗൂഢാലോചനയുടെ പുറത്ത് വന്നതാണോ എന്ന് അന്ന് തന്നെ ചില കേന്ദ്രങ്ങൾ സംശയിച്ചിരുന്നു. പക്ഷേ ആ സംശയം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കേവലം ഈ ദുർബലമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മരിച്ചുപോയ ഒരാളുടെ പേരിൽ ഇത്രയും വലിയ ഒരു ആരോപണം സ്വാമി നടത്തുകയും അതുമാത്രമല്ല സംഘപരിവാർ സംഘടനകൾക്കും ഹിന്ദു സംഘടനകൾക്കുമെതിരെ വലിയ ആക്ഷേപം നടത്താനും ഈ അവസരം സ്വാമി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഈ ഗൂഢാലോചന വെളിച്ചത്താക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ കുറ്റകൃത്യത്തിന് പിന്നിൽ തൻ്റെ മരിച്ചുപോയ സഹോദരനാണ് എന്നൊരാൾ പറയുമ്പോൾ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നൊരു ജാഗ്രത പോലും പുലർത്താതെ സ്വാമി വിടുവായത്വം പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മൊഴി പിൻവലിച്ചതോടുകൂടി നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. അത്രമാത്രം ഹീനമായ പ്രവർത്തനമാണ് സ്വാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മരിച്ചുപോയ ഒരാളുടെ പേരിൽ വലിയ ആരോപണങ്ങൾ എടുത്തു വയ്ക്കുകയും അത് തനിക്ക് തിരിച്ചടിയാവില്ല എന്നുറപ്പിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദു സംഘടനകൾക്കെതിരെ തിരിയുകയും ചെയ്തിരുന്നു അന്ന് സ്വാമിജി. എന്നാൽ ഈ മൊഴി മാറ്റിപ്പറഞ്ഞതോടുകൂടി മണിക്കൂറുകളുടെ നിലനിൽപ്പ് പോലുമില്ലാത്ത ആ കള്ളമൊഴി മാറ്റിപ്പറഞ്ഞതോടുകൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചും സ്വാമി സന്ദീപാനന്ദഗിരിയും വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. കാറ് കത്തിച്ചതാരാണ്? അത് സ്വാമിജി സ്വയം ചെയ്തതാണോ എന്ന ചോദ്യം എന്ന ആരോപണം വീണ്ടും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.